Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. Hallelujah. 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 ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എനിക്കറിയാം ഈ സമയം മുഴുവൻ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കുകയായിരുന്നു. എങ്കിലും തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഒരു നിമിഷം കൂടി നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം അധ്യായം 9:35 മുതലുള്ള തിരുവചനം. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ചുകൊണ്ട് ഉത്തതനായ ഈശോയെ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പുതു ഞായറാഴ്ചയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അനുഭവിച്ചു. അതിനുശേഷം നമ്മളിതാ പുതിയൊരു സ്വർഗാരോഹണത്തിൻ്റെ അനുഭവത്തിലേക്ക് കുതിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സഭയോട് ചേർന്ന് യാത്ര ചെയ്യുന്നു. നിമിഷം ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് നമ്മളെയും നമുക്കുള്ളവയെയും നമ്മുടെ ഉള്ളുമുള്ളതുമെല്ലാം, പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുമ്പോൾ നമ്മുടെ നേരെ കണ്ണുകൾ ഉയർത്താത്ത, കണ്ണുകളയക്കാത്ത ഒരു ദൈവമല്ല നമുക്കുള്ളത്. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയ ഈശോയുടെ തിരുമുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ, ജനക്കൂട്ടത്തെ കണ്ടപ്പോഴല്ല, അവൻ അന്ന് മുതൽ ലോകാവസാനം വരെ അവൻ്റെ മുമ്പിൽ അവൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുന്ന ജനക്കൂട്ടങ്ങളെ കണ്ട് അവൻ അനുകമ്പ തോന്നി എന്നാണ് തിരുവചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ എഫെത്തായുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഈ ഭവനത്തിൽ ഒന്നിച്ചുകൂടിയവരെയും അവൻ അന്ന് കണ്ടു. അവന് അന്ന് അനുകമ്പ തോന്നി നമ്മളോട്. പ്രിയപ്പെട്ടവരെ, ആ തമ്പുരാന്റെ തിരുമുമ്പിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്താം. 8:2 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവൻ ശിശുക്കളുടെയും മുള കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതരങ്ങളിലൂടെ സ്തുതിയുടെ കോട്ടയൊരുക്കിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ അഭിവൃദ്ധിക്കും തടസ്സമായിട്ട് നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ വിട്ടുപോകാൻ വേണ്ടി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാവിധമായ പൈശാചിക സ്വാധീനങ്ങളും വിട്ടുപോകാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസാന്തരത്തിനും മാതാപിതാക്കളുടെ അഭിവൃദ്ധിക്കും തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടുപോകാൻ വേണ്ടി ഈ നിമിഷം തമ്പുരാനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി മുസ്തുതിക്കാം. യേശുവേ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയേ നന്ദി പറയുന്നു. ഹല്ലേലൂയാ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയാ, 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 സ്തോത്രം ദൈവമേ. നന്ദി പറയുന്നു, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ദൈവമേ നന്ദി പറയുന്നു, ഈശോയേ നന്ദി പറയുന്നു. ഹല്ലേലൂയാ, സ്തോത്രം ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിന്റെ വിഷയം ലൂക്കായുടെ സുവിശേഷം 9:36 തിരുവചനത്തെ കുറിച്ചാണ് എന്നോട് പറയാൻ വിൽസൺ ബ്രദർ ഏൽപ്പിച്ചിരിക്കുന്നത്. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവർ പരിഭ്രാന്തരും നിസ്സഹായരുമായ
ഇടയില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു. മൂന്ന് ഓപ്ഷൻ ഉണ്ട് എൻ്റെ മുമ്പിൽ. ഒന്ന്, എൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങൾ ഒരുപാടുണ്ട് നിസ്സഹായതയുടെ നടുക്കടലിലൂടെ കടന്നു പോയിട്ടുള്ളത്. രണ്ട്, സ്വന്തം പ്രാർത്ഥനാനുഭവത്തിലൂടെ അനേകരുടെ നിസ്സഹായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. മൂന്നാമത്, തിരുവചനങ്ങളിലൂടെ ദൈവജനം കടന്നുപോയ നിസ്സഹായമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഈ മൂന്ന് ഓപ്ഷനിൽ ഏതാണ് നല്ലതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെ പങ്കുവയ്ക്കാനുള്ള ഒരു ബോധ്യം കിട്ടിയത് കൊണ്ട്. കാരണം എവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുമോ അവിടെ ആ വചനം ദൈവം സ്ഥിരീകരിക്കും. എങ്ങനെ? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം തന്നെ ഈ മണിക്കൂറിൽ, അരമണിക്കൂർ നേരം എനിക്ക് സമയം തന്നിട്ടുണ്ട്, ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം തന്നെ പങ്കുവെക്കാമെന്ന് ഈ നിമിഷം ദൈവം തന്ന ബോധ്യത്താൽ ഞാൻ പങ്കുവയ്ക്കാൻ ആരംഭിക്കുകയാണ്. യൂദത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഇന്ന് ആദ്യത്തെ ഭാഗം കടന്നു പോകുക. യൂദത്തിൻ്റെ പുസ്തകം നമുക്കറിയാം. യൂദത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, അസ്രിയ രാജാവിന്റെ സർവസൈന്യാധിപനായ ഹോളോഫ്രണസ് എല്ലാ രാജ്യങ്ങളും കീഴടക്കാൻ വേണ്ടി 176,000 പടയാളികളെയും 12,000 കുതിരപ്പടയാളികളെയും ഏതാണ്ട് 600+ രഥങ്ങളെയും ഒരുക്കിക്കൊണ്ട് അതിനേക്കാളേറെ അവരുടെ ഭാണ്ഡം ചുമക്കുന്നവരെയും അവരുടെ സഹായത്തിലുള്ള ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേലിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം കീഴടക്കി അവർ യൂദയായുടെ മലമ്പ്രദേശങ്ങളിൽ താഴ്വാരങ്ങളിലെത്തി. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആശ്രയം വയ്ക്കുന്നത് തിരുവോണത്തിൽ പറയുന്നത് പോലെ അവർ കുന്തങ്ങളിലല്ല, അവർ മലയുടെ ഉത്തുംഗ ശൃംഗത്തിലാണ് അവർ തമ്പടിക്കുന്നത്, അവർ അവരുടെ കൂടാരങ്ങൾ ഉറപ്പിക്കുന്നത്, അവരുടെ ആലയം സ്ഥിതി ചെയ്യുന്നത്, ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ സീനായ മലയുടെ മുകളിലാണ്. പ്രിയപ്പെട്ടവരെ, സിയോൻ മലയുടെ മുകളിൽ. അതുകൊണ്ട് അവർക്ക് ശത്രുക്കളെ പതിയെ ഭയമില്ല, അവർ പെട്ടെന്ന് ആർക്കും കീഴടങ്ങുകയുമില്ല. കാരണം അവർ ഒരുപാട് ഉപരോധങ്ങളും പ്രവാസങ്ങളും കഴിഞ്ഞ ജനതയായിരുന്നു. ഹോളോഫ്രണസിന്റെ വലിയ സൈന്യം അനേക രാജ്യങ്ങളെ കീഴടക്കി, അനേക ജനതകളെ അടിമകളാക്കി, അനേക നാടുകൾ കൊള്ളയടിച്ച് യൂദിയ രാജ്യത്തിന്റെ സമീപത്തെത്തിയപ്പോൾ ഈ ജനം മാത്രം ഹോളോഫ്രണസിനെ വന്ന് വണങ്ങി അവർ തങ്ങളെ തന്നെ ഹോളോഫ്രണസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അവൻ അന്വേഷിച്ചു, ഇവർ എന്തിലാണ് അഭയം തേടുന്നത്, ഇവർ എന്തിനാണ് ശരണം വയ്ക്കുന്നത്, ഇവരുടെ ദൈവം ആരാണ്? അപ്പോൾ ആഖാൻ എന്ന ഒരു വന്യവയോധികൻ, ഇസ്രായേൽജനത്തിന്റെ ചരിത്രം മുഴുവൻ അറിയാവുന്ന ഒരു വന്യവയോധികൻ, ഒരു ശ്രേഷ്ഠൻ ഹോളോഫ്രണസിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രഭോ ഞാൻ പറയുന്നത് കേൾക്കുക, ഈ ജനം അഭയം തേടുന്നത്, ഈ ജനം ശരണം വയ്ക്കുന്നത് വാളിലോ കുന്തത്തിലോ പരിചയിലോ ശക്തിയിലോ അല്ല, ഇവർ ദൈവത്തിലാണ്. ഇവർ പാപം ചെയ്യാത്രത്തോളം കാലം ദൈവം ഇവരെ ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുക്കുകയില്ല. അതിനാൽ അടിയൻ പറയുന്നത് പ്രഭോ കേട്ടാലും, ഇവർ പാപം ചെയ്യുന്നവരെ അങ്ങ് കാത്തിരിക്കുക, ഇവർ പാപം ചെയ്താൽ ദൈവം ഇവരെ അങ്ങേക്ക് ഏൽപ്പിച്ചു തരും. നാം കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്, അടിമി ഒരിക്കലും ഭവനത്തിൽ വസിക്കുകയില്ല എന്ന്. ആഖാൻ അന്ന് പറഞ്ഞു, പ്രഭോ ഇവർ അഭയം തേടുന്നത് കുന്തത്തിലോ വാളിലോ ശക്തിയിലോ ഒന്നുമല്ല, ദൈവത്തിലാണ്. ഹോളോഫ്രണസിന് ഈ അഭിപ്രായം സ്വീകാര്യമായില്ല. അവൻ എന്ത് ചെയ്തു? ആഖാനെ പിടിച്ച് ബന്ധിച്ച് ഇസ്രായേൽക്കാരുടെ ആ സമതലങ്ങളിലേക്ക് കൊണ്ടുവിട്ടു. നീ അവിടെ കിടക്കെ, ഞാൻ യൂദയെ കീഴടക്കി ഇസ്രായേൽജനത്തിനെ തടവിലാക്കുന്നതുവരെ നീ അവരോട് കൂടെ മരിക്കേണ്ടവനാണെന്നും പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ജനം മുഴുവൻ ഉപരോധത്തിലായി. ജനത്തിന് ജലം ലഭിക്കുന്ന നീർച്ചാലുകളെല്ലാം ഹോളോഫ്രണസിന്റെ ആൾക്കാർ കീഴടക്കി. ഏതാണ്ട് 34 ദിവസം ഇവർ ഉപരോധത്തിലൂടെ. നമുക്കറിയാം ഉപരോധം എന്ന് പറഞ്ഞാൽ, ഈ ആധുനിക കാലത്ത് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്, ഇറാനെ ഉപരോധിച്ചു, ഇറാഖിനെ ഉപരോധിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉപരോധം എന്താണെന്ന് ഉപരോധം അനുഭവിച്ച രാജ്യത്തിനെ അറിയൂ. പക്ഷേ ഇവരുടെ കുടിവെള്ളവും ഇവരുടെ കിട്ടേണ്ട ഭക്ഷണങ്ങളും എല്ലാം ഉപരോധിക്കപ്പെട്ടപ്പോൾ
34 ദിവസത്തേക്ക് അവർ പിടിച്ചു നിന്നു. 34 ദിവസത്തേക്ക് മാത്രം അവർ പിടിച്ചു നിന്നു. പിന്നീട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം തിരുവചനത്തിൽ പറയുന്നു, അവരുടെ സ്ത്രീകളും യുവാക്കളും കുഞ്ഞുങ്ങളും ദാഹജലം കിട്ടാതെ മൂർച്ഛിച്ചു വീണു. ഇത് കണ്ട ഇസ്രായേൽ ജനം അവരുടെ ചങ്ക് തകർന്നു. അവർ ശ്രേഷ്ഠന്മാരുടെ അടുത്തേക്ക് ചെന്നു, നഗരാധിപന്മാരെ വിളിച്ചുകൂട്ടി അന്നത്തെ ഭരണാധിപനായ ഉസ്സിയായോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വളരെ മോശമാണ്. നിങ്ങൾ ഹോർളോഫർണസുമായി സഖ്യം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നീ ദയനീയമായ കാഴ്ച കാണേണ്ടി വരികയില്ലായിരുന്നു. ഉസ്സിയ പറഞ്ഞു, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങൾ നമുക്ക് ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കാം. 5 ദിവസം കൂടി നിങ്ങൾ എനിക്ക് സാവകാശം തരിക. 5 ദിവസത്തിനകം ദൈവം ഇതിനു വേണ്ടി ഇടപെട്ടില്ല എങ്കിൽ നിങ്ങൾ പറയുന്നതെന്തും ഞാൻ കേൾക്കാം. നമുക്ക് അവർക്ക് നമ്മളെ തന്നെ അടിയറവയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയം 7:19 തിരുവചനത്തിൽ ഒരു തിരുവചനം ഇങ്ങനെ പറയുന്നു, ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു എന്ന്. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ചപ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. എപ്പോഴാണ് ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങിയത്? എപ്പോഴാണ് ഞാൻ എന്റെ കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, എവിടെ എനിക്കൊരു ആശ്രയം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വക്കിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചത്? എന്റെ ശത്രുക്കളാകുന്ന എന്റെ കഷ്ടതകൾ, എന്റെ ദുരിതകളാകുന്ന എന്റെ ക്ലേശങ്ങൾ എന്നെ വലയം ചെയ്തപ്പോൾ, ഒരു കച്ചിത്തുരുമ്പ് പോലും എനിക്ക് ആശ്രയമില്ലാതെ വന്നപ്പോൾ, എന്റെ ദൈവമല്ലാതെ മറ്റാരും എന്നെ രക്ഷിക്കാനില്ലെന്ന് ആരോ എന്നോട് പറഞ്ഞപ്പോൾ, എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പക്കലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവർ. പ്രിയപ്പെട്ടവരെ, പിന്നെ നാം കാണുന്നു യൂദിത്ത് എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയെ, വിധവയായി 3 വർഷവും 4 മാസവും വിധവാ വസ്ത്രവും ധരിച്ചുകൊണ്ട് വൈദ്യത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീയെ ദൈവം ഉയർത്തുകയാണ് ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി. പിന്നെ നാം കാണുന്നുണ്ട് അവൾ ധൈര്യസമേകതം ഉടുത്തൊരുങ്ങി ശ്രേഷ്ഠന്മാരുടെ അനുവാദത്തോടുകൂടി ഈ ഇസ്രായേൽ ജനത്തെ ഉപരോധിച്ച അസ്രിയ സൈന്യത്തിന്റെ പാളയത്തിലേക്ക് കടന്നു ചെല്ലുന്നതും, അവളുടെ സൗന്ദര്യത്തിൽ ആകർഷണനായ ഹോളോഫർണസ്, അവളുടെ വദന ലാവണ്യത്താൽ ഹൃദയം കീഴടക്കപ്പെട്ട ഹോളോഫർണസ് അവളുടെ മുമ്പിൽ വീഴുന്നു. യൂദത്തിന്റെ പുസ്തകം 18:3 9 പറയുകയാണ്, അവളുടെ പാദുകം അവന്റെ കണ്ണ് കവർന്നു, അവളുടെ പാദുകം അവന്റെ കണ്ണ് കവർന്നു, അവളുടെ സൗന്ദര്യം അവന്റെ ഹൃദയത്തെ കീഴടക്കി, അവളുടെ വാള് അവന്റെ ഗളത്തെ ഛേദിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ, പ്രത്യേകിച്ച് നിസ്സഹായരും പരിഭ്രാന്തരുമായ ഒരു ജനതയുടെ മുമ്പിൽ, അന്നും ഇന്നും ഹൃദയം തുറക്കാത്ത ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമുക്കറിയാം, ഇന്ന് ഈ വേദിയിലേക്ക്, ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെവിടെയെങ്കിലും ഈ എഫേത്ത ഇന്റർകോമിലൂടെ, വെബ്സൈറ്റിലൂടെ ഈ വചനം ശ്രവിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കഷ്ടത കാണാത്ത ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല നാം ഇരിക്കുന്നത്. നമ്മുടെ നിലവിളി കേൾക്കാത്ത ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല നാം ഇരിക്കുന്നത്. ഞാൻ എന്റെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ എന്റെ ദൈവം എന്റെ നിലവിളി കേൾക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കും. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ മുമ്പിലേക്ക് ഞാൻ എന്റെ ഹൃദയം ഒന്ന് ഉയർത്തിയാൽ മതി. നാം കാണുന്നുണ്ടല്ലോ ലാസറിനെ ഉയർപ്പിക്കാൻ വരുന്ന ആ സമയത്ത് ദൈവം മർത്തായോട് പറയുന്ന ആ തിരുവചനം, നീ വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ
അനുകമ്പ തോന്നിയവൻ അന്നേ നമ്മളെ കണ്ടവനാണ് പ്രിയപ്പെട്ടവരെ. അന്നേ നമ്മുടെ ഹൃദയവേദന അറിഞ്ഞവനാണ് അവൻ. പിന്നെ ഇന്ന് അവൻ നമ്മെ കാണാതിരിക്കുമോ? കാരണം ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ്. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്താം. നിസ്സഹായരെ അവിടുന്ന് കാണും, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവിടുന്ന് കാണും, ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടവരെ അവിടുന്ന് കാണും, രക്ഷാമാർഗമൊന്നും കാണാതെ ഉഴലുന്നവരെ അവിടുന്ന് കാണും. ധൈര്യം ക്ഷയിച്ച് ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പ്രളപിക്കുന്നവരെ അവിടുന്ന് കാണും. നമുക്കതൊന്ന് കരങ്ങൾ ഉയർത്താം. ആ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്കൊന്ന് സ്തുതിക്കാം, മദലങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കുക. യേശുവേ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, കർത്താവേ നന്ദി പറയുന്നു. ശബ്ദമുയർത്തി സ്തുതിക്ക് പ്രിയപ്പെട്ടവരെ, ശബ്ദമുയർത്തി സ്തുതിക്കാം. ആകാശം വിളറിട്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം തുറക്കപ്പെടട്ടെ. ഇതാ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും വിളിക്കപ്പെടും, ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്, അവൻ നമ്മളെ തൊടും, ഈ സമയത്ത് നമ്മളെ തൊടും. ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി, ദൈവമേ നന്ദി പറയുന്നു, കർത്താവേ നന്ദി പറയുന്നു, ഈശോയെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി. സ്തുതിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു. നമുക്ക് ആ പാട്ടിന്റെ നാല് വരി പാടിക്കൊണ്ട്, ദൈവം നമ്മളോട് അനുകമ്പ കാണിക്കുന്ന ആ പാട്ടിന്റെ നാല് ലൈൻ പാടിക്കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വീണ്ടും പരിഭ്രാന്തിയുടെ നിമിഷങ്ങളിൽ കടന്നുപോയ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ചരിത്രം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. എമ്മാവസിലേക്ക് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ അന്ന് തന്നെ തിരുവചനം പറയുന്ന ഇതാണ്, ആ ദിവസം തന്നെ എമ്മാവസിലേക്ക്, ജെറുസലേമിൽ നിന്ന് എമ്മാവസിലേക്ക് രണ്ട് ശിഷ്യന്മാർ യാത്ര പുറപ്പെട്ടു. അവർ വളരെയധികം പയച്ചകിതരായിരുന്നു, കാരണം അവരുടെ ഗുരു അവരിൽ നിന്ന് മറഞ്ഞുപോയി. അവർ പരിഭ്രാന്തരായിരുന്നു പ്രിയപ്പെട്ടവരെ. 60 സ്താദിയോൺ ദൂരമുള്ള എമ്മാവസിലേക്കുള്ള അവരുടെ യാത്ര, ഒരു സ്താദിയോൺ എന്ന് പറഞ്ഞാൽ 185 മീറ്റർ, 60 സ്താദിയോൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 11 കിലോമീറ്റർ. നമുക്കറിയാം ഇവിടെ നിന്ന് കൂമ്പാറ വഴി തിരുവാമ്പാടി വരെ പോകുന്ന ദൂരം. ഈ 60 സ്താദിയോൺ ദൂരം ഇവർ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അവർ ആ ദിവസങ്ങളിലുണ്ടായ ചരിത്രങ്ങളെ കുറിച്ച് വാദിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ഒരു അപരിചിതൻ ഇവരുടെ കൂടെ കൂടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ ശിഷ്യന്മാരുടെ ആ മനോ അവസ്ഥ. കാരണം
അവർ പറയുകയാണ്, അവൻ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ ശക്തനായ പ്രവാചകനായിരുന്നു. ഇസ്രായേലിനെ മോചിപ്പിക്കാൻ അവനായിരുന്നു എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും മനുഷ്യന്റെയും ദൈവത്തിന്റെയും മുമ്പിൽ ശക്തനായ പ്രവാചകൻ എന്ന് ധരിച്ചുകൊണ്ട് അവന്റെ ശിഷ്യന്മാരായിരുന്ന ആ രണ്ട് വ്യക്തികളാണ് ഇന്ന് പരിഭ്രാന്തരായി അവന്റെ ഗുരുവിനെ കാണാതെ അവർ അലയുന്നത്. നമുക്കറിയാം, നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നവൻ, നമ്മൾ നേതാവെന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ആരെ ഫോളോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അവൻ ശക്തനായിരിക്കണം. അവൻ പ്രലോഭനങ്ങളിൽ പെട്ട് വീണു പോകാൻ നമ്മുടെ ഒരു അച്ചഗണങ്ങളും സമ്മതിക്കുകയില്ല. അവൻ ബലഹീനതയിൽ തകർന്നു പോകാൻ അവന്റെ ഒരു ശിഷ്യന്മാരും സമ്മതിക്കുകയില്ല. അപ്പോൾ അത്രമാത്രം ദൈവത്തിന് മുമ്പിൽ ശക്തനായ അവർ കണ്ട ആ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആ യേശു ഇതാ ഒരു പാപിയെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ കുരിശിൽ പിടഞ്ഞ് കിടന്ന് മരിക്കുന്നത് കണ്ട ഈ ശിഷ്യന്മാരുടെ സകല ധൈര്യവും ചോർന്നുപോയി. പ്രിയപ്പെട്ടവരെ, നാം കണ്ടു ഇന്നും നമ്മുടെ ബഹുമാനപ്പെട്ട ചാണ്ടിയച്ചൻ തിരുവചനത്തിന്റെ ആ വ്യാഖ്യാനത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു, ഒരു മനുഷ്യൻ പോലും, ഒരു ശിഷ്യൻ പോലും അവന്റെ കുരിശിന്റെ ചുവട്ടിൽ അടുത്തുണ്ടായിരുന്നില്ല എന്ന്. നമുക്കറിയാം തോമാശ്ലീഹായുടെ ചരിത്രം നാം വായിക്കുന്നുണ്ട്. തോമാശ്ലീഹായെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാശ്ലീഹ മാത്രം അവരുടെ കൂടെ ഇല്ലായിരുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്നുള്ളൊരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഏതാണ്ട് 16 വോളിയമുള്ള ഒരു പുസ്തകം, 400-450 പേജ് വീതമുള്ള 16 വോളിയങ്ങളുണ്ട് ആ പുസ്തകത്തിന്. പ്രിയപ്പെട്ടവരെ, ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്നുള്ള പുസ്തകത്തിൽ യേശുവിന്റെ ജന്മം മുതൽ, അതായത് മാതാവിന്റെ ജന്മം മുതൽ മാതാവിന്റെ സ്വർഗാരോഹണം വരെയുള്ള മുഴുവൻ സംഭവങ്ങളും ചരിത്രങ്ങളും അതിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് തോമാശ്ലീഹായെ കുറിച്ച് പറഞ്ഞതാണ്, ഈശോ മരിക്കുന്നതിന് മുമ്പ് തന്നെ ലാസറിനെ എല്ലാം ചുമതലപ്പെടുത്തി, ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്റെ ശിഷ്യന്മാർ മുഴുവൻ ചിതറും, അവരെ എല്ലാം നീ കണ്ടെത്തി നിന്റെ ഭവനത്തിൽ നീ ഒന്നിച്ചു കൂട്ടണം. മാതാവിനെയും ഈശോ ചുമതലപ്പെടുത്തി, പക്ഷെ തോമാശ്ലീഹായെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഏറ്റവും ദൂരത്തേക്ക് ഓടിപ്പോയ തോമാശ്ലീഹായായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കണ്ടെത്താൻ വൈകിയതുകൊണ്ടും യേശു ഉത്ഥാനം ചെയ്തെന്ന് അറിയായതുകൊണ്ടും ആദ്യം പ്രത്യക്ഷപ്പെട്ട ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തോമാശ്ലീഹായ്ക്ക് കൂടിച്ചേരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തോമാശ്ലീഹായ്ക്ക് വേണ്ടി മാത്രം ഈശോ ഒരു അപ്പോയിന്റ്മെന്റ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് തോമാശ്ലീഹ പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുകയില്ല, ഉയർത്തെഴുന്നേറ്റവനെ ഞാൻ കാണുകയും അവന്റെ ആനിപ്പെടുതികൾ ഞാൻ കാണുകയും അവന്റെ വിലാപുരത്തിന്റെ കൈകൾ വെക്കുകയും ചെയ്താലല്ലാതെ ഞാൻ അവൻ വിശ്വസിക്കുകയില്ല. കാരണം അത്രമാത്രം ഒരു മനുഷ്യനെന്ന് പോലും നിരൂപിക്കാൻ കഴിയാത്ത വിധം, അത്രമാത്രം വിരൂപനാക്കപ്പെട്ട് മരിച്ചൊരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അവന്റെ ശിഷ്യനായ തോമാശ്ലീഹായ്ക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ എല്ലാ ധാരണകളെയും ലംഘിച്ചുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നതും ഈ ശിഷ്യന്മാരുടെ കൂടെ എമ്മാവത്തിലേക്ക് പോകുന്നതും. പിന്നെ നാം കാണുന്നുണ്ട് ദൈവം അവരിലേക്ക് ബോധ്യങ്ങൾ നൽകുന്നു, തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ചു നൽകുന്നു, തിരുവചനങ്ങൾ ശ്രവിക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നു. അപ്പോഴും അവരുടെ കണ്ണ് മൂടപ്പെട്ടതായിരുന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അവർ താമസിച്ച ഭവനത്തിൽ വെച്ച് അവൻ അപ്പം വാഴ്ത്തി അവർക്ക് നൽകിയപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു, അപ്പോൾ അവൻ അപ്രത്യക്ഷമായി. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ഒന്ന് ധ്യാനിക്കാം. എന്റെ കൂടെ നടക്കുന്ന എന്റെ ഈശോയെ ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? തിരുവചന വ്യാഖ്യാനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ ഈശോ എന്റെ കൂടെ ഉണ്ടെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ഈ ചെറിയവിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഈശോനാഥന്റെ ആ തിരുവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടുമ്പോൾ ഒരു വൈദികന്റെ കരങ്ങളിലൂടെ അവിടെ ഉയർത്തപ്പെടുന്ന തിരുവോസ്തിയിൽ സത്യമായും ദൈവപുത്രനാണ് ഈ സ്വർഗത്തിൽ നിന്ന്
ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പലപ്പോഴും ബലിയർപ്പിക്കപ്പെടുന്ന ദേവാലയത്തിൽ ജനത്തിന്റെ നിസ്സംഗത കാണുമ്പോൾ, ജനത്തിന്റെ നിസ്സംഗത കാണുമ്പോൾ ബലിയർപ്പിക്കാൻ വന്ന രാജകീയ പുരോഹിത ശ്രേഷ്ഠരായ ജനത്തിന്റെ നിസ്സംഗത കാണുമ്പോൾ ദൈവമേ ജനത്തോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു ക്ലാസ്. ബിജു എമ്മാക്കുലേറ്റ് എന്നൊരു ബ്രദർ, മേരി ഓഫ് എമ്മാക്കുലേറ്റിന്റെ അരുമ സന്താനമായ ബിജു ബ്രദറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ ആ ബ്രദർ പറഞ്ഞ ഒരു വചനമുണ്ട്, ഒരു വാചകമുണ്ട്. ഈ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന, ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ആ ഈശോ എത്രമാത്രം നിന്റെ മനസ്സിനെയും നിന്റെ ബുദ്ധിയെയും നിന്റെ ചിന്തയെയും കീഴടക്കുന്നുവോ വിശ്വാസത്തിൽ, അത്രമാത്രം ശക്തിയോടുകൂടി നീ ദൈവത്തെ കാണുമെന്ന്. അല്ലെങ്കിൽ മഹത്വപൂർണനായ ദൈവത്തെ നിന്റെ മുമ്പിൽ കാണുന്നത് പോലെ തന്നെ ഇതായി ദൈവം എന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ആ ഭയഭക്തിയോടുകൂടി ആ ദൈവത്തെ നീ ആരാധിക്കുന്നെങ്കിൽ ആ ദൈവം, ആ അപ്പം ദൈവമായിട്ട് തന്നെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, കാണാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? ക്ലേശങ്ങളും ദുഃഖങ്ങളും നമ്മെ അലട്ടുമ്പോൾ, സങ്കടങ്ങളും വേദനകളും നമ്മളെ വലയം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഓടിപ്പോകുക? ഒരാശ്വാസത്തിന് വേണ്ടി നമ്മൾ ആരുടെ പക്കലേക്കാണ് കടന്നു പോകുക? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. അനുഭവങ്ങൾ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സങ്കടങ്ങളും കുരിശുകളും ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയിലൂടെ ദൈവം അനേകർക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതല്ല, ദൈവം ഇവിടെ ഇന്ന് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വരണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എന്റെ കൂടെയുള്ള ഈശോയെ ഓരോ ദിവസവും പ്രഭാതത്തിൽ വിരുന്നൊരുക്കി ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരുന്ന ഈശോയെ പോലെ, ഓരോ ബലിപീഠത്തിലും പ്രഭാതത്തിൽ, ഓരോ പ്രഭാതത്തിലും ബലിയർപ്പിച്ച് കാത്തിരിക്കുന്ന ഈശോയുടെ പക്കലേക്ക് എന്റെ ക്ലേശങ്ങളുമായി കടന്നു ചെല്ലാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്റെ ദൈവം എന്നെ രക്ഷിക്കും. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന ഈ വചന പ്രഘോഷണത്തിനോ നമ്മൾ കടന്നു പോകുന്ന ശുശ്രൂഷകൾക്കോ ഒന്നും അർത്ഥമില്ലാതാകും. പ്രിയപ്പെട്ടവരെ, 40 വർഷം മരുഭൂമിയിലൂടെ, 40 ദിവസം മരുഭൂമിയിലൂടെ കടന്നു പോകാൻ ഒരു ദിവസത്തെ ഭക്ഷണം അവന് കൊണ്ടേ കൊടുത്ത ദൈവദൂതൻ അവനോട് പറഞ്ഞു, എടുത്ത് ഭക്ഷിക്കുക എന്നാ പറഞ്ഞത്. എടുത്ത് ഭക്ഷിക്കുക. ഓരോ പ്രഭാതത്തിലും ദൈവം നമ്മുടെ മുമ്പിൽ വരുന്നൊരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എടുത്ത് ഭക്ഷിക്കുകയല്ല, അവൻ എടുത്ത് തരികയാണ് നമുക്ക്. എന്നിട്ടും നമ്മൾ എന്തേ സ്വീകരിക്കാത്തത്? നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കൂടി നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവെ, ക്ലേശങ്ങളെല്ലാം അവിടുത്തെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. എന്റെ കഷ്ടപ്പാടുകളെല്ലാം അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കാം. രക്ഷിക്കാനാകാത്ത വിധം കരം കുറുകിപ്പോട്ടുള്ള ഒരുവന്റെ മുമ്പിലല്ല, കേൾക്കാനാകാത്ത വിധം കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുള്ള ഒരുവന്റെ മുമ്പിലല്ല ഞാൻ നിൽക്കുന്നത്. ഒരുവന്റെ മുമ്പിൽ നിന്നല്ല ഞാൻ നിലവിളിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ ഒരു വിചാരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് ശ്രവിക്കുന്നവന്റെ ആ അടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ആ ചിന്തയോടുകൂടി, ആ വിചാരത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. നമ്മുടെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒന്ന് അവിടത്തേക്ക് സമർപ്പിച്ചേ. എന്നിട്ട് നമ്മൾ അവിടത്തേക്കൊന്ന് സ്തുതിച്ച് ഉള്ളുരുകി, ഉള്ളുരുകി ഒന്ന് സ്തുതിച്ച. പ്രിയപ്പെട്ടവരെ, ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. മുറുങ്ങിയ ഹൃദയത്തെ അവർ നിരസിക്കുകയില്ല. കരങ്ങൾ ഉയർത്തി, ഹൃദയം തകർന്ന് ഉരുകിയ മനസ്സോടുകൂടി ഒന്ന് സ്തുതിച്ച് അവർ ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, അവർ നമ്മളെ ഏറ്റെടുക്കും.
സങ്കീർത്തനം ഒരു രണ്ട് വചനങ്ങളിലൂടെ ധ്യാനിക്കാം. പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ പറയുന്നു, കർത്താവേ ഉണരണമേ, ദൈവമേ അവിടുന്ന് കരം ഉയർത്തണമേ, പീഡിതരെ അങ്ങ് മറക്കരുതേ. കർത്താവേ ഉണരണമേ, ദൈവമേ അവിടുന്ന് കരം ഉയർത്തണമേ, പീഡിതരെ അങ്ങ് മറക്കരുതേ. നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു, ദുഷ്ടൻ തന്റെ ശക്തിയാൽ അവരെ നിലം പതിപ്പിക്കുന്നു. നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു വീഴുന്നു, ദുഷ്ടൻ തന്റെ ശക്തിയാൽ അവരെ നിലം പതിപ്പിക്കുന്നു. കർത്താവേ ഉണരണമേ, ദൈവമേ അങ്ങ് ശക്തി പ്രകടിപ്പിക്കണമേ. ദൈവത്തിന്റെ ശക്തി പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ, രണ്ടുപേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ തിരുവചനത്തിന്റെ ശക്തിയിലും വിശ്വാസത്തിലും ഉറച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പതിനാലാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് കാണുന്നുണ്ട്, അവ അങ്ങ് ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ദൈവം കാണുന്നുണ്ട്, അത് ദൈവം ഏറ്റെടുക്കും. എപ്പോഴാണെന്നറിയാമോ? നിസ്സഹായൻ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്സഹായ അവസ്ഥ ഇരുകരങ്ങളും വിരിച്ച് കുരിശിൽ കിടന്ന യേശുവിനെ പോലെ, എല്ലാവരും പരിത്യക്തനായ യേശുവിനെ പോലെ, ആരും സഹായിക്കാനില്ലാതെ പ്രവഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകളെയും ക്ലേശങ്ങളെയും ദൈവം ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിസ്സഹായൻ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ. ഒന്ന് വിട്ടുകൊടുക്കുക പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും തമ്പുരാന്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ മസിൽ പിടിക്കാതെ, മനസ്സിൽ ബലം പിടിക്കാതെ, എന്റെ ദൈവമേ എന്നെ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ കഷ്ടപ്പാടെന്തുമായിക്കോട്ടെ, എന്റെ ക്ലേശമെന്തുമായിക്കോട്ടെ, ദുഷ്ടരാൽ ഞാൻ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, ശത്രുക്കളാൽ ഞാൻ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, രക്ഷാമാർഗമൊന്നുമില്ല, എന്റെ സ്ഥൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടു,
نحن 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 إن ليا أتمنى بريا إني ليكنو